ഇത് ചെയ്യണോ നിർബന്ധമില്ല. ആ പറയാം സർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്നേഹ ആദ്യം ക്ലാസ് എടുക്കട്ടെ. ചേച്ചിലേ, നമ്മള് പ്രസന്റ് ചെയ്യുന്ന സമയത്തേ പ്രസന്റ് ചെയ്യുന്ന ആൾക്ക് ബാക്കിയുള്ളവരെ കാണാൻ പറ്റില്ലല്ലോ. ഇല്ല, അത് കാണാൻ പറ്റാത്ത അവസ്ഥയില്ല. ഇത് ചെയ്താൽ മതി. ഓപ്ഷൻ കാണുന്നുണ്ടല്ലേ, ലേഔട്ട് മാറ്റി, ലേഔട്ട് മാറ്റി നോക്കി. ആ എനിക്ക് കിട്ടുന്നുണ്ടല്ലോ. ഏത് ലേഔട്ടാ? ചൈൽഡ് ലേഔട്ട് എടുത്താ മതി. സെറ്റിംഗ്സ് എടുക്കുക, ഇതാലും കിട്ടും. സെറ്റിംഗ്സ് എടുക്കുക, ചേഞ്ച് ലേഔട്ട് കൊടുക്കുക. അത് കൊടുത്തു. ചേഞ്ച് ലേഔട്ടിനകത്ത് ടൈൽഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലേ? ഇപ്പൊ എന്തെങ്കിലും ടൈൽഡ് ആണ് നിൽക്കുന്നത്. അപ്പൊ വന്നോളൂ. പ്രസന്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്റെ സ്ക്രീൻ മാത്രമേ കാണാൻ പറ്റൂ. എനിക്കറിയില്ല, അത് താൻ തന്റെ സ്ക്രീൻ പിൻ ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കും. അങ്ങനെയല്ല, ഞാൻ പ്രസന്റ് ചെയ്യുന്ന എന്താണോ അതേ കാണുള്ളൂ. സാറ് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് സൈഡിൽ സാറെ കാണാമായിരുന്നു. അല്ല, അത് ഞാൻ രണ്ട് ക്യാമറ വെച്ചിട്ടുള്ളതുകൊണ്ടാണ്. ഇപ്പൊ കാണാറില്ലല്ലോ എന്നെ. ഇപ്പൊ ബോർഡ് മാത്രമല്ലേ കാണത്തുള്ളൂ. മറ്റേത് രണ്ട് ക്യാമറ സെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ കാണാത്തത്. ഓപ്ഷൻ ഇല്ലല്ലോ, രണ്ട് ക്യാമറ വെക്കണം. അതില്ലല്ലോ കയ്യിൽ, ഒരു ക്യാമറ അല്ലേ ഉള്ളൂ. അപ്പൊ രണ്ട് ഓപ്ഷൻ ഉണ്ട്, രണ്ട് ക്യാമറ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഫോണിൽ നിന്ന് ലോഗിൻ ചെയ്താലും മതി. മതി, ഫോണിൽ നിന്ന് ലോഗിൻ ചെയ്താലും മതി. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഇപ്പം 16 പേര് 12 പേരുണ്ട്. അപ്പൊ ഇനി പ്രസന്റ് ചെയ്തോളൂ. ആ പ്രസന്റ് ബട്ടൺ ഉണ്ടല്ലോ താഴെ, പി പി ടി പ്രസന്റേഷൻ ഉണ്ടെങ്കിൽ അവിടെ പ്രസന്റ് നമ്പർ കൊടുത്ത് തന്റെ സ്ക്രീൻ ഷെയർ ചെയ്താലും മതി. ആ ഓക്കെ, ഗുഡ്. ഇങ്ങനെ തന്നെ റൈറ്റ്. അല്ല, അപ്പൊ ഈ ഹാമിംഗ് കോഡ് എന്ന് പറയുന്നത് നമ്മുടെ സിലബസിലുള്ളതാണോ? ഞാൻ അങ്ങോട്ടുള്ള സിലബസ് നോക്കിയിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല, പഠിപ്പിച്ചോളൂ, സാറേ. അപ്പൊ ഞാനും ഇനി വോയിസ് ഇത് ചെയ്യാണ്. സ്നേഹയ്ക്ക് മൈക്ക് കൈമാറുന്നു, ബാക്കിയുള്ളവരും വോയിസ്. ആ ശരി, തുടങ്ങണേ. ഇവിടെ നമ്മള് ഹാമിംഗ് കോഡ് എന്താണെന്ന് ആദ്യം നോക്കുന്നു. പിന്നെ അതിന്റെ ഒരു പർട്ടിക്കുലർ കേസ് ആണ് ഹാമിംഗ് 74 കോഡ് എന്ന് പറഞ്ഞിട്ട്. ആ കോഡിനെ കുറിച്ചാണ് ഇത് കംപ്ലീറ്റ് പറയാൻ പോകുന്നത്. അതിൽ നമ്മൾ അതിന്റെ അഡ്വാൻറ്റേജ്, ഡിസ്അഡ്വാൻറ്റേജ് അതെല്ലാം ഡിസ്കസ് ചെയ്യും. പിന്നെ ഒരു രണ്ട് വേർഡ് തന്നിട്ട് രണ്ട് വേർഡ് നമ്മൾ രണ്ട് പ്രോബ്ലം നമ്മൾ റിസീവ് ചെയ്യുന്നു, അത് എന്താണ് നമുക്ക് അയച്ച വേർഡ് എന്നുള്ളത് ഡീകോഡ് ചെയ്യാനുള്ള രണ്ട് പ്രോബ്ലം നമ്മൾ ചെയ്യും. അപ്പൊ ആ പ്രോബ്ലം ചെയ്യാനുള്ള ഒരു അൽഗോറിതമാണ് ഇവിടെ മെയിൻ ആയിട്ട് പറയാൻ പോകുന്നത്. പക്ഷെ ആ അൽഗോറിതം പറയണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ഉള്ള കുറച്ച് തിയറീസ് അറിയണം. അപ്പൊ ആ തിയറി, അൽഗോറിതം, ആ രണ്ട് പ്രോബ്ലം ഇതാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഹാമിംഗ് കോഡ് എന്ന് പറയുന്നത് RH ഹാമിംഗ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കോഡിംഗ് സിസ്റ്റം ആണ്. അവിടെ എന്താന്ന് പറയുന്നത്, 1950s അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെ ഹാമിംഗ് കോഡ് മെയിൻലി ഡീൽ ചെയ്യുന്നത് കംപ്ലീറ്റ് സിംഗിൾ എറർ ഡിറ്റക്ഷന് വേണ്ടി മാത്രമാണ്. രണ്ടോ അതിൽ കൂടുതൽ എററോ വന്നു കഴിഞ്ഞാൽ ഹാമിംഗ് കോഡ് വർക്ക് ചെയ്യില്ല. അപ്പൊ സിംഗിൾ എറർ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് മാത്രം RH ഹാമിംഗ് എന്ന് പറയുന്ന വ്യക്തി ഡിസൈൻ ചെയ്തതാണ് ഹാമിംഗ് കോഡ്. അതിൽ ഒരു ടൈപ്പ് ഹാമിംഗ് കോഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, ഹാമിംഗ് 74 കോഡ്. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനറലി ഒരു രണ്ട് ഇൻഡീജേഴ്സ് കെയും എന്നും നമുക്ക് തരികയാണെങ്കിൽ വിത്ത് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ, അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റ് ടു എൻ എന്ന് പറയുന്ന ആ സ്പേസിലെ കെ ഡയമെൻഷൻ വരുന്ന എൻ, സെറ്റ് ടു എൻ എന്ന് പറയുമ്പോൾ തന്നെ ലെങ്ത് എന്തായിരിക്കും, എൻ ആയിരിക്കും. അതിൽ കെ ഡയമെൻഷൻ വരുന്ന ആൾക്കാരുടെ കളക്ഷൻ എടുക്കുന്നു. അങ്ങനെ ഒരു കോഡ് നമ്മൾ ഫോം ചെയ്യുന്നു, സി. അപ്പൊ ആ ലീനിയർ കോഡിനെ പറയുന്നതാണ് എൻ കെ ലീനിയർ കോഡ്. നമ്മളിവിടെ എൻ കെ ഡി ലീനിയർ കോഡ് കണ്ടു. ഇവിടെ ഡിസ്റ്റൻസ് സ്പെസിഫൈഡ് അല്ല. അപ്പൊ ഇവിടെ ജസ്റ്റ് സെറ്റ് ടു എന്നിന്റെ ഒരു സബ് കളക്ഷൻ, അതിന്റെ പ്രോപ്പർട്ടി ഇതാണ്, കെ ആണ് അതിന്റെ ഡയമെൻഷൻ. അങ്ങനെയുള്ള കോഡിംഗ് സിസ്റ്റത്തിനെ പറയുന്നതാണ് എൻ കെ ലീനിയർ കോഡ്. ഇവിടെ എലമെന്റ്സ് ഓഫ് ദിസ് ലീനിയർ കോഡ് ഈസ് കോൾഡ് എൻകോഡ് വേർഡ്സ്. ഈ എൻ കെ ലീനിയർ കോഡ് കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വേർഡ് എൻകോഡ് ചെയ്യുന്നു,
അതിനെ എൻകോഡ് ചെയ്യുന്നു, നമ്മൾ അയച്ചു കൊടുക്കുന്നു. തിരിച്ചിങ്ങോട്ട് കിട്ടുമ്പോൾ അത് ഡീകോഡ് ചെയ്തെടുക്കണമല്ലോ നമുക്ക്. ആ ഡീകോഡ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഈ 74 കോഡിനകത്ത് നല്ലോണം നമുക്ക് കാണാൻ പറ്റും. അത് ഈ തിയറി കംപ്ലീറ്റ് പറഞ്ഞു കഴിഞ്ഞാലേ ഏകദേശം മനസ്സിലാവുള്ളൂ. ഇത് രസമുള്ള ഒരു തിയറിയാണ്. കുറച്ച് നമുക്ക് നോക്കാം ഈ മെട്രിക്സ് നോക്ക്. എച്ച് എന്ന് പറയുന്ന മെട്രിക്സ്, ഈ മെട്രിക്സ് എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, സെറ്റ് ടു ഇല്ലേ നമ്മുടെ സെറ്റ് ടു, അതിലത്തെ എലമെന്റ്സ് കൊണ്ടാണ്. അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ടു 3 കൺസിഡർ ചെയ്യാം. സെറ്റ് ടു 3 നോൺ സീറോ എലമെന്റ്സ് ഒഴികെ ബാക്കി എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പൊ എത്രണ്ണം കാണും? സെറ്റ് ടു ക്യൂബില് 8 എലമെന്റ് ആണ്. അവിടുന്ന് നമ്മൾ നോൺ സീറോ എന്ന് പറയുമ്പോൾ ഒരെണ്ണം പോയി, ബാക്കി 7 എലമെന്റ്സ് കാണും. ആ ഈ 7 എലമെന്റ്സ് ഒരു പ്രത്യേക ഓർഡറിലാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സീറോസ് ആദ്യം, പിന്നെ 1, പിന്നെ 1 പൊസിഷൻ ചേഞ്ച് ചെയ്തു. അപ്പൊ ഒരു 1 വരാനുള്ള പോസിബിലിറ്റി ഇവിടെ ഇപ്പുറത്താണ് ബാക്കി വന്നിരിക്കുന്നത്. ഇവിടെ ആദ്യം സീറോന് ഇമ്പോർട്ടൻസ് ആണ്, അത് ഫിക്സ് ചെയ്തു നമ്മൾ. പിന്നെ ഇവിടെ 000 എന്നുള്ള ഓപ്ഷൻ ഇല്ല. അപ്പൊ മിനിമം പോസിബിലിറ്റി 001 ആണ്. അടുത്തത് 010 ആണ്, പിന്നെ 011 ആണ്. ഇനി മേലത്തെ റോ 0 മാറ്റി നമ്മൾ 1 കൊടുത്തു. 1 കൊടുക്കുന്ന സമയത്ത് അടുത്ത പോസിബിലിറ്റി 00 101 110 111. ഇങ്ങനെ നമ്മൾ 7 പോസിബിലിറ്റീസ് ഈ ഓർഡറിൽ തന്നെ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഈ മെട്രിക്സിന്റെ നൾ സ്പേസ് അഥവാ കേണലിനെ പറയുന്നതാണ്. കേണൽ എന്തായിരിക്കും? തീർച്ചയായും ഒരു സബ്സ്പേസ് ആയിരിക്കില്ലേ. നമ്മൾ എടുത്തിരിക്കുന്ന സെറ്റ് 2 3 ഒരു സബ്സ്പേസ് ആണ് കേണൽ. അപ്പൊ ആ കേണലിന്റെ പറയുന്ന പേരാണ് ഹാമിംഗ് 74 കോഡിന്. ഇവിടെ സബ്സ്പേസ് കിട്ടുന്നത് ആരുടെ സബ്സ്പേസാണ് കിട്ടുന്നത്? സെറ്റ് 2 3 സബ്സ്പേസ് ആണ് കിട്ടുന്നത്. അൺമ്യൂട്ട് ഇത് സംസാരിക്കാട്ടോ. അതെ, അപ്പൊ സെറ്റ് 4 ഹാമിംഗ് കോഡ് ആണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഈ എച്ചിന് കറസ്പോണ്ടിങ് ആയി കിട്ടുന്ന നൾ സ്പേസിനെയാണ് നമ്മൾ ഹാമിംഗ് 74 കോഡ് എന്ന് പറയുന്നത്. അഥവാ നമ്മൾ ഈ സാധാരണ നമുക്ക് അറിയാം. ഓ സാർ, ആ മാട്രിക്സ് ഒന്നുകൂടെ കാണിക്കും. മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? ഈ സബ്സ്പേസിന്റെ നൾ സ്പേസിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് അങ്ങനെയില്ല. 4 4 4 അത് നമ്മൾ നോക്കും. ഹലോ, ബ്രേക്ക് ആവാൻ നോക്കിയ നിന്റെ വോയിസ് ആണോ? അത് നമ്മൾ പിന്നീട് പറയും. ഇതിപ്പം ഹാമിംഗ് എന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെയൊക്കെയാണ് ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നത്. നോൺ സീറോ എലമെന്റ്സ് ഈ മെട്രിക്സ് എങ്ങനെയാണ് ഈ രൂപത്തിൽ എഴുതിയെന്നുള്ളത് ആർക്കും സംശയമില്ലല്ലോ. ഇത് കാണാണ്ട് പഠിച്ചു വെക്കേണ്ട കാര്യമില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒന്നുകൂടെ പറയാം. നമുക്ക് നോൺ സീറോ എലമെന്റ്സ് ഇൻ സെറ്റ് 2 3. ഓ സാർ, ഈ എച്ച് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, ഇത് വലിയ ഇതൊന്നുമില്ല. നമ്മൾ ഈ 00 എന്റെ ഊഹം ശരിയാണെങ്കിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന 000-ലാണ്. പ്ലസ് 1 കൊടുത്തു കഴിഞ്ഞാൽ അത് 001 വരും. പ്ലസ് 1 കൊടുത്തു കഴിഞ്ഞാൽ 010 വരും. ഇത് കോമ്പണന്റ് വൈസ് അഡീഷൻ അല്ല, യൂഷ്വൽ അഡീഷൻ ആണ്. ശരിയല്ലേ? പ്ലസ് 1 എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥലം മാറ്റി കൊടുക്കണം. അങ്ങനല്ല, 000-യുടെ കൂട്ടത്തിൽ അടുത്ത നമ്പർ ആഡ് ചെയ്യുമ്പോൾ അടുത്ത നമ്പർ ഏതാ? അതിന് നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതും. 000 കഴിഞ്ഞാൽ അടുത്ത നമ്പർ ഏതായിരിക്കും? 001 ആയിരിക്കും. അതിന്റെ അടുത്ത നമ്പർ 010 ആയിരിക്കും. അതിന്റെ അടുത്ത നമ്പർ 011 ആയിരിക്കും. അതിന്റെ അടുത്ത നമ്പർ 100 ആയിരിക്കും. ആ അതെ, അതിന്റെ അടുത്ത നമ്പർ 101 ആണ്. അതിന്റെ അടുത്ത നമ്പർ 110 ആണ്. അതിന്റെ അടുത്ത നമ്പർ 111 ആണ്. ഇതാണ് എനിക്ക് മാട്രിക്സ് കണ്ടപ്പോ തോന്നിയ ഒരു കാര്യം. ശരിയല്ലേ? അതുകൊണ്ടാണ് ആ ഓർഡറിൽ ഫ്രം
ലീസ്റ്റ് ടു മാക്സിമം നമ്മൾ ആ കോളം മാട്രിക്സ് ആയിട്ട് എഴുതിയേക്കുന്നത്. ബാക്കിയുള്ളവർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നതെന്ന്. അത് ഒരു ഭംഗിക്ക് വേണ്ടി ആയിരിക്കൂല അത് എഴുതുക, എപ്പോഴും അതിനകത്ത് റീസൺ ഇതായിരിക്കാം. Either you write it in descending order or you write it in ascending order. For our easiness, we write it as an ascending order. Because we actually studying like that. Okay. The matrix in the null space is having 7-4 code. We will talk a little bit about the null space. The null space is... This is the matrix. എനിക്ക് ഇതിൽ ഫസ്റ്റ് കോളം പിന്നെ നമ്മൾ എഴുതുമ്പോ 001 അല്ലേ എഴുതുക. അപ്പൊ അതിന് റൈറ്റ് നിന്ന് ലെഫ്റ്റ് ചെയ്യുമ്പോ ഫസ്റ്റ് ഡിജിറ്റിന് 1 പിന്നെ 2 പിന്നെ 4 എന്നുള്ള ഓർഡറിൽ കൊടുക്കുകയാണെങ്കിൽ ഇത് 1, 2, 3, 4 മുതൽ 7 വരെ. എന്താ എനിക്ക് മനസ്സിലായില്ല. അതായത് ഇത് മൂന്ന് ഡിജിറ്റ് ഇതല്ലേ 001 മൂന്ന് പ്ലേസ് ആണുള്ളത്. അപ്പൊ അതില് ഏറ്റവും റൈറ്റ് ഉള്ളതിന് അവിടെ വരുന്നതിന് 1 എന്നുള്ള വാല്യൂ നമ്മൾ കൊടുത്തു. ഏതാണ് ഈ റൈറ്റ്? 001 1 വരുന്ന പൊസിഷൻ അവിടെ 1. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് വരുന്നത് 2 ഇവിടെയാ. നമ്മൾ കൊടുക്കുക എല്ലാ പ്ലേസിനെ നമ്മൾ അങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്തത് 4 1, 2, 4 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് എഴുതിയിരിക്കുന്ന എന്താ 001 അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 1. അടുത്തത് എഴുതിയിരിക്കുന്ന 010 അതായത് 2. അടുത്തത് എഴുതിയിരിക്കുന്നത് 3 കാരണം 2+1 3. കാരണം 2-ന്റെയും പൊസിഷനിലല്ലേ 1 വരുന്നത്. അടുത്തത് വരുന്നത് 4 1 0 0. അപ്പൊ അങ്ങനെ 7 ആ ഓർഡറിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ എനിക്ക് തോന്നി പെട്ടെന്ന് കണ്ട. അപ്പൊ ഈ 1, 2, 4 എന്താ വന്നത്? അസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ്. ഞാൻ ഇവിടെ വായിച്ചതാണ്, ഓരോന്നും മിസ് ആവാതെ എഴുതാൻ വേണ്ടി ആ ഒരു ഓർഡറിൽ എഴുതിയ പോലെ എനിക്ക് തോന്നിയത്. അല്ല, അതെ, അഞ്ജനല്ലേ സംസാരിച്ചോണ്ടിരുന്നത്? അതെ, അഞ്ജന പറഞ്ഞ ശരിയാണ്. ഇത് ഈ 001 3 എഴുതുമ്പോ ഇതൊരു ഒക്ടൽ സിസ്റ്റം ആണ്. ഈ Z38 എന്ന് പറയുന്നത് ഒക്ടൽ സിസ്റ്റം. അപ്പൊ 0 to അല്ലെങ്കിൽ 1 to 8 വരെ അല്ലെങ്കിൽ 0 to 7 വരെ ഉള്ളത് ഒക്ടൽ സിസ്റ്റത്തിൽ. നമ്മൾ 1, 2, 3, 4, 5, 6, 7, 8 ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1 to 001 എന്നും 2 to 010 എന്നും 3 to 011 എന്നും 4 to 100 എന്നും എഴുതി കാണിക്കും. അഞ്ജന പറഞ്ഞത് അതാന്ന് തോന്നുന്നു അഞ്ജന ഉദ്ദേശിച്ചത്. ഞാനും അതിനെ തന്നെയാ, നമ്മളും അത് തന്നെയാ പറഞ്ഞത്, ഡിസെൻഡിങ് ഓർഡറിൽ അസെൻഡിങ് ഓർഡറിൽ എഴുതുക എന്നുള്ളത്. അല്ല, അതാണ് ഉദ്ദേശിച്ചതെങ്കിൽ. അപ്പൊ ഈ മെട്രിക്സ് അറിയിക്കോട്ടെ. ഈ നൾ സ്പേസ് ഓഫ് എച്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? എച്ച് എക്സ് ഈക്വൽ ടു 0 എന്നുള്ളതിന്റെ സൊല്യൂഷൻ സ്പേസ് അല്ലേ? നമുക്കത് അറിയാലോ. അങ്ങനെയാണെങ്കിൽ എച്ച് എന്ന് പറയുന്നതാണ് പാരിറ്റി ചെക്ക് മെട്രിക്സ് ഫോർ കോഡ് നൾ സ്പേസ് ഓഫ് എച്ച്. മനസ്സിലാവുണ്ടോ? അപ്പൊ എച്ച് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതിന്റെ സൊല്യൂഷൻ സ്പേസ് ആണ് നമ്മുടെ നൾ സ്പേസ് ഓഫ് എച്ച്. ഇവിടെ എച്ചിനെയാണ് നമ്മൾ പാരിറ്റി ചെക്ക് മെട്രിക്സ് ഫോർ നൾ സ്പേസ് ഓഫ് എച്ച് എന്ന് പറയുക. ശരിയല്ലേ? ഒരു ലീനിയർ കോഡിന്റെ പാരിറ്റി ചെക്ക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ലീനിയർ കോഡിൽ ഓരോ എലമെന്റിന്റെയും കൂടെ പ്രൊഡക്റ്റ് എടുത്താൽ അത് 0 കിട്ടണം. ശരിയല്ലേ? ഹലോ. ഇനി നമ്മൾ നോക്കുകയാണ് ഈ നൾ സ്പേസ് ഓഫ് എച്ച്. നമ്മളിപ്പോ ഇത്രയും നേരം വെറുതെ നൾ സ്പേസ് ഓഫ് എച്ച് എന്ന് പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ആ സ്പേസ് എന്താന്ന് നമ്മൾ കണ്ടിട്ടില്ല ഇത്രയും നേരം.
അപ്പൊ ആ സ്പേസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നൾ സ്പേസ് ഓഫ് എച്ച് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ എച്ച് എക്സ് ഈക്വൾ ടു സീറോ എന്നുള്ള സിസ്റ്റം സോൾവ് ചെയ്യുക. എന്നിട്ട് ആ എക്സുകളുടെ കളക്ഷൻ ആണ് നമ്മളുടെ നൾ സ്പേസ്. അപ്പൊ നമ്മൾ അത് സോൾവ് ചെയ്യാണ്. എച്ച് എക്സ് ഈക്വൾ ടു സീറോ നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ കനോണിക്കൽ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യുന്നു, ആർ ഇ എഫ് ആക്കി മാറ്റി. അപ്പൊ ഇവിടെ നമുക്ക് വേണമെങ്കിൽ നോക്കിക്കോ ആർ ഇ എഫ് കറക്റ്റ് തന്നെ എന്ന് വേണമെങ്കിൽ നോക്കിക്കോ. ഇന്റർചേഞ്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ റോസ്, അത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്, റാങ്ക് എന്താ എച്ചിന്റെ, എത്ര നോൺ സീറോ റോസ് ഉണ്ട് എച്ചിന്? 3. അപ്പൊ എച്ചിന്റെ റാങ്ക് 3. എച്ചിന്റെ ഡയമെൻഷൻ എന്താ, എച്ചിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 7 ആണ്. അപ്പൊ ഇവിടെ എൻ മൈനസ് ആർ 4 ആണ് നമ്മുടെ നൾ സ്പേസിന്റെ ഡയമെൻഷൻ. ഇപ്പൊ മനസ്സിലായേക്കെ എങ്ങനെയാണ് 4 എത്തിയതെന്ന്. നമ്മുടെ എച്ചിന്റെ ഡയമെൻഷൻ 7 ആയിരുന്നു അല്ലേ? എച്ചിന്റെ ഡയമെൻഷൻ എന്നല്ല, നമ്മൾ ആ എച്ച് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത് അങ്ങനെയാണ്, 7 നോൺ സീറോ എലമെന്റ്സ് കൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇവിടെ എത്ര എണ്ണം വരും, റോ ആയിട്ടാണല്ലോ നമ്മൾ ഓരോന്നിനെയും കാണുന്നത്. അവിടെ ഓരോ റോയിലും എൻ ഡിജിറ്റ്സ് ഉള്ള ഒരു വേർഡ് എന്ന് പറയുമ്പോ ഇവിടെ 7 ഡിജിറ്റ്സ് ഉള്ള ഒരു വേർഡ് അല്ലേ നമുക്ക് കിട്ടുക. എച്ച് നോക്ക്, എച്ചിൽ ഇവിടെ 7 ആൾക്കാരല്ലേ. ആ അപ്പൊ ഇത് എന്ന് പറയുന്നത് ഇവിടെ 7 ആണ്. എൻ മൈനസ് ആർ എന്ന് പറയുമ്പോ എന്താ സർ? ആ 7 മൈനസ് 6 ആണ് നമ്മുടെ ഡയമെൻഷൻ ഓഫ് നൾ സ്പേസ് ഓഫ് എച്ച്. ഇത് റാങ്ക് നള്ളിറ്റി തിയറം പറഞ്ഞ പോരെ, അതാണോ? അതിന് എച്ചിന്റെ റാങ്ക് സബ്ട്രാക്ട് ചെയ്തു 3 ആണ്. നമുക്ക് ടോട്ടൽ എൻ എന്ന് പറയുന്നത് ഇവിടെ 7 ആണ്. അപ്പൊ നള്ളിറ്റിയുടെ ഡയമെൻഷൻ, നള്ളിറ്റി എന്ന് പറയുന്നത് 4 ആണ്. അതല്ലല്ലോ റാങ്ക് നള്ളിറ്റി തിയറം പറഞ്ഞ ഡയമെൻഷൻ ഓഫ് സ്പേസും ലീനിയർ സ്പേസ് എന്ന് പറയുന്നല്ലേ. റാങ്ക് നള്ളിറ്റി തിയറം പറയുന്നത് എന്താണ്? ഡയമെൻഷൻ എത്രയാ? ഇത് വെക്ടർ സ്പേസ് അല്ലല്ലോ. ഞാൻ ഈ 7 എഴുതുന്ന വന്നു ആലോചിക്കുകയാണ്. നമ്മൾ മെട്രിക്സിന്റെ കേസ് പറഞ്ഞാ മതി. മെട്രിക്സ് ഇത് എന്ത് ബൈ എന്ത് മെട്രിക്സ് ആണ്? 3x7 മെട്രിക്സ് ആണ്. അവിടെ നമ്മൾ റാങ്ക് എന്ന് പറയുന്നത് 6 ആണെങ്കിൽ എൻ മൈനസ് 6 ആണ് എന്ത് എന്ന് നമുക്കറിയാം, നൾ സ്പേസിന്റെ ഡയമെൻഷൻ നമുക്കറിയാം. അല്ലെങ്കിൽ ഇത് ലീനിയർ ആൾജിബ്ര ടേംസിൽ പറയാം ഒന്നുകൂടെ. ഏതൊരു എം ബൈ എൻ മെട്രിക്സും ശരിക്കും എന്തിനെ റെപ്രസെന്റ് ചെയ്യുക, ഇറ്റ് ഇസ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ആർ എം ടു ആർ എൻ. അപ്പൊ ഈ എച്ച് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഇതൊരു 3x7 മെട്രിക്സ് ആണ്. അപ്പൊ ഇറ്റ് ഇസ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഫ്രം R7 to R3. ഇനി നമുക്ക് റാങ്ക് നള്ളിറ്റി തിയറം അപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടുത്തെ ഡയമെൻഷൻ ഓഫ് വി എന്താണ്? 7 ആണ്. അപ്പൊ നമുക്ക് കിട്ടിയത് എന്താണ്? റാങ്ക് 3 ആണ്. അപ്പൊ നൾ സ്പേസിന്റെ ഡയമെൻഷൻ 4 ആണെന്ന് പറയാലോ. ഇനി നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് സ്പേസ് എന്താന്ന് അറിയണം. ആ സ്പേസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നൾ സ്പേസ് ഓഫ് എച്ച് കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ ആദ്യം അത് ജസ്റ്റ് ഒരു ട്രയൽ നടത്തി നോക്കുകയാണ് കണ്ടുപിടിക്കാൻ പറ്റുമോ. അപ്പൊ നമുക്ക് എന്താ അറിയേണ്ടത്? എക്സ് ഈക്വൽ ടു 0 ഉണ്ട്, സൊല്യൂഷൻ നമുക്ക് അറിയണം. ഇവിടെ നമ്മൾ ആർ ഇ എഫ് ആക്കിയില്ല, ആർ ഇ എഫ് ആക്കി മാറ്റിയ സമയത്ത് ഈ 3 ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഇവിടെ നിന്ന് സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. നമ്മൾ ട്രയലിന്റെ എറർ നടത്തി ഇട്ട് കൊടുത്തന്നെ നോക്കേണ്ടി വരും. ഇത്രയും 1 ഉം 0 ഉം വെച്ച് മാത്രം നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത്. അതുകൊണ്ട് ഞാൻ അത് അങ്ങനെ ബേസിസ് എടുത്ത് എഴുതിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ വെരിഫൈ ചെയ്ത് നോക്കാം ഉണ്ടെന്നുള്ളത്. എന്താ ട്രയലിന്റെ എറർ വെച്ച് കണ്ടുപിടിച്ചതാണോ? ആ ഇനി ഞാൻ നോക്കി എഴുതിയതാണ് ഞാൻ, പക്ഷെ എഴുതിയതിനു ശേഷം വെരിഫൈ ചെയ്തു എന്ന് മാത്രം. ട്രയലിന്റെ എറർ വെച്ച് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യാം. വേണമെങ്കിൽ നോക്കാം, X4 സപ്പോസ് നമ്മൾ 1 കൊടുത്തു, X5 അല്ലെങ്കിൽ ഇവിടെ 2.5 കൊടുത്തു, 6 ഉം 7 ഉം 1 കൊടുത്തു. അപ്പൊ ഇത് 0 ആയി. ഇനിയിപ്പോ ബാക്കിയുള്ളത്
എക്സ് ഫോർ പ്ലസ് എക്സ് ഫൈവ് സീറോ കിട്ടണം. അപ്പൊ ഒന്നുമില്ലെങ്കിൽ രണ്ടും വൺ അല്ലെങ്കിൽ രണ്ടും സീറോ ആണ്. ഇനി ഇത് സീറോ ആയി, അപ്പൊ എക്സ് ടു പ്ലസ് എക്സ് ത്രീ സീറോ കിട്ടണം. അപ്പൊ ഒന്നുമില്ലെങ്കിൽ രണ്ടും വണ് അല്ലെങ്കിൽ രണ്ടും സീറോ. ഇനി ഇവിടെ എന്താന്ന് നമുക്ക് അറിയാവുന്നത്, ഇത് രണ്ടും നമ്മൾ സീറോ ആണല്ലോ കൊടുത്തത്. അപ്പൊ എക്സ് സെവൻ സീറോ ആയിപ്പോയി. ഇനി നമുക്ക് എന്ത് വേണം, എക്സ് ഫൈവ് എക്സ് ത്രീ എക്സ് വൺ അത് സീറോ ആവണം. ഇപ്പൊ ഇവിടെ നമ്മൾ വണ്ണ് ഫിക്സ് ചെയ്തു, ഇവിടെയും വണ്ണ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. ആ ഇനി ഇവിടെ വണ്ണ് ഇവിടെ സീറോ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വണ്ണായി, ഇത് സീറോ ആയി, അപ്പൊ ഇത് വണ്ണായിരിക്കണം. അങ്ങനെ അങ്ങനെ നമ്മൾ കോമ്പിനേഷൻസ് എടുത്ത് എഴുതുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവാൻ കൂടെ ശ്രദ്ധിക്കണം. അതാ പറഞ്ഞത്, നമ്മൾ ബേസിസ് കണ്ടുപിടിക്കാൻ കുറച്ച് പാടുള്ള പണി തന്നെയാണ്. പക്ഷെ ഇതെന്ന് പറയുന്നത് അതിന്റെ ബേസിസ് ഫോമിംഗ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് നമുക്ക് നോക്കാൻ പറ്റും. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. ആയില്ലേ, ഈ ബി എവിടെങ്കിലും എഴുതി വെച്ചോളൂ. ഇത് കഴിഞ്ഞാ പറയാം. ഇനി നമ്മളൊരു പുതിയ മെട്രിക്സ് ഉണ്ടാക്കുകയാണ്, ജനറേറ്റർ മെട്രിക്സ്. ഇനി ഹാമിംഗ് 74 കോഡിന്റെ ജനറേറ്റർ മെട്രിക്സ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ ബേസിസ് എഴുതിയില്ലേ, ആ ബേസിസ് എലമെന്റ്സ് ഓർഡർ പ്രകാരം റോ ആയിട്ട് എഴുതുക. റോ വൈസ് ആ ബേസിസ് എലമെന്റ്സ് എഴുതുക. ബേസിസിൽ 4 എലമെന്റ്സ് അല്ലേ ഉണ്ടായിരുന്നത്, എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അത് നോക്കിയാലും മതി. ഈ 4 എലമെന്റ്സ് നമ്മൾ ഓർഡർ പ്രകാരം എഴുതുക. ഇത്രയാണ് ജനറേറ്റർ മെട്രിക്സ് ഫോർ എ ഹാമിംഗ് 74 കോഡ് എന്ന് പറയുന്നത്. ഓക്കെ ആയോ? ഹാമിംഗ് 74 കോഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നൾ സ്പേസ് ഓഫ് എച്ചിന്റെ ബേസിസ് ആണ് ഇപ്പൊ നമുക്ക് കിട്ടിയത്. അപ്പൊ ആ ബേസിസ് എലമെന്റ്സ് കൊണ്ട് ഉണ്ടാക്കിയ മെട്രിക്സ് ആണ് ഇത്, അതല്ലേ ജനറേറ്റർ മെട്രിക്സ്. ഇത്രയും കാര്യം തിയറിയാണ്. ഇനി നമുക്ക് അൽഗോറിതത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് റിമാർക്സ്, പിന്നെ ഒരു അൽഗോറിതം. അപ്പൊ നമ്മൾ നോക്കുകയാണ്, സാധാ സെറ്റ് ടു സെവനിലെ സ്റ്റാൻഡേർഡ് ബേസിസ് എന്ന് പറയുന്നത് എന്താണ്, ആ 7 പൊസിഷനിലും ഓരോടത്ത് വണ്ണ്, ബാക്കി എല്ലായിടത്തും സീറോ, അങ്ങനെ കിട്ടുന്ന എലമെന്റ്സ് ആണ് ഈ ഇ വൺ ഇ ടു എക്സെട്ര ഇ സെവൻ. അതാണ് സ്റ്റാൻഡേർഡ് ബേസിസ്. ഇനി എച്ച് ഇ ഐ എന്തായിരിക്കും, എച്ച് എന്ന് പറഞ്ഞ മെട്രിക്സ് നോക്കാം. എച്ച് ജീനിയറോളജി ഉപയോഗിച്ച് പറയണം, എച്ച് ഇ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മെട്രിക്സിന്റെ എ ഇൻറ്റു ഒരു വെക്ടർ എന്ന് പറഞ്ഞാൽ അതെന്താണ്, എ ഇ ഐ എന്ന് പറഞ്ഞ എന്താണ്, ശരി, എ ഇ വൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏത് കോളം വെക്റ്റർ ആയിരിക്കും, അതെ, എ ഇ വൺ എന്ന് പറഞ്ഞാണ് ഫസ്റ്റ് കോളം ഓഫ് എ ആണ്. എ ഇ ഐ എന്ന് പറഞ്ഞ എന്താണ്, ഐത്ത് കോളം ഓഫ് ഐത്ത് കോളം എ ആണ്. അത് നമ്മുടെ ഇ ഐ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ പ്രത്യേകതയാണ്. ഇ ഐ ആലോചിച്ച് നോക്ക്, ബാക്കി എല്ലായിടത്തും സീറോ ആക്കി കളയും, ഐത്ത് എൻട്രി മാത്രം അത് റിമൈൻ ചെയ്യും. അങ്ങനെ തന്നെ അല്ലേ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആലോചിച്ച് നോക്കിയാൽ മതി. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ മെട്രിക്സ് റെപ്രസെന്റേഷൻ എഴുതുന്നത് തന്നെ അങ്ങനെയാണ്. സ്റ്റാൻഡേർഡ് ബേസിസിൽ എ ഇ ആയി കാണുന്നു, അതിനെ എഗെയിൻ ആ ബേസിസ് വഴി എന്താണോ കോർഡിനേറ്റ് അതെടുത്ത് കോളോ ആക്കി എഴുതുക.
അപ്പൊ ഈ എ ഇ ഐ എന്ന് പറയുന്നത് എന്താണ്? ഐത്ത് കോളമാണ്. അപ്പൊ ഇവിടെ എ ഇ വൺ പറഞ്ഞ സി വൺ ആണ്, എ ഇ ടു എന്ന് പറഞ്ഞ സി ടു ആണ്, എ ഇ ത്രീ പറഞ്ഞ സി ത്രീ ആണ്. അങ്ങനെ അപ്പൊ ഇനി നമുക്ക് എന്ത് മനസ്സിലായി? എച്ച് ഓഫ് ഇ ഐ എന്ന് പറഞ്ഞാൽ സി ഐ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഇ ഐയും നൾ സ്പേസിൽ ഉണ്ടാവില്ല. കാരണം എന്താ, നമ്മുടെ സി ഐകളെല്ലാം നോൺ സീറോ എലമെന്റ്സ് ഇൻ സെറ്റ് 2 7 ആയിരുന്നു. അപ്പൊ എച്ച് ഇ ഐ സീറോ അല്ല എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം എന്താണ്? ഇ ഐ എന്ന് പറഞ്ഞാൽ നൾ സ്പേസ് ഓഫ് എച്ചിൽ ഇല്ല. എല്ലാവർക്കും മനസ്സിലാവണുണ്ടോ? ഇനി അടുത്ത രണ്ട് റിമാർക്കാണ്. സപ്പോസ് നൾ സ്പേസിൽ ഒരു എലമെന്റ് ആണ് വി എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തറിയാം, എച്ച് വി എന്ന് പറഞ്ഞു സീറോ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏത് ഇ ഐ എടുത്തു കഴിഞ്ഞാലും വി പ്ലസ് ഇ ഐ എന്ന് പറയുന്നത് നൾ സ്പേസിൽ ഉണ്ടാവില്ല. കാരണം നമ്മൾ നോക്കുക, ഇവിടെ എച്ച് കൊടുത്ത് നോക്കാം. എച്ച് ഓഫ് വി പ്ലസ് ഇ ഐ എന്ന് പറഞ്ഞാൽ എച്ച് ഒരു മെട്രിക്സ് ആണ്, അതുകൊണ്ട് തന്നെ ഇതിനെ ഉള്ളിലോട്ട് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. എച്ച് വി പ്ലസ് എച്ച് ഇ ഐ ആണ്, എച്ച് വി സീറോ ആയി. പക്ഷെ എച്ച് ഇ ഐ സീറോ ആവില്ല എന്ന് നമ്മൾ ഇതിപ്പോ കണ്ടു, സി ഐ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, വി എന്ന് പറഞ്ഞാൽ നൾ സ്പേസിലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ വി പ്ലസ് ഇ ഐ ഒരിക്കലും നൾ സ്പേസിൽ വരില്ല. അടുത്ത റിമാർക്ക് എന്ന് പറയുന്നത്, വി ഏതോ ഒരു വെക്റ്റർ നമ്മൾ സെറ്റ് 2 7 എടുത്തു. ഹാവിംഗ് ദ പ്രോപ്പർട്ടി ദാറ്റ് എച്ച് വി ഐ, എച്ച് വി എന്ന് പറയുന്നത് സി ഐ ആണ്. എച്ച് വി എന്ന് പറയുന്നത് ആ ഏതോ ഒരു കോളം വരുന്ന രീതിയിലാണ് നമ്മൾ വി എടുത്തിരിക്കുന്നത് സെറ്റ് 2 7. അങ്ങനെയാണെങ്കിൽ വി പ്ലസ് ഇ ഐ എന്ന് പറയുന്നത് നൾ സ്പേസിൽ എലമെന്റ് ആയിരിക്കും. നോക്കി നോക്കാം, എച്ച് ഓഫ് വി പ്ലസ് ഇ ഐ എന്ന് പറഞ്ഞ എന്താണ്? എച്ച് വി പ്ലസ് എച്ച് ഇ ഐ. എച്ച് ഇ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ഐന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇ ഐ ആണ് ഇവിടെ എടുക്കുന്നത്. എച്ച് ഇ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ഐ ആണ്. പക്ഷെ എച്ച് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായിട്ടാ എടുത്തത്? സി ഐ ആണ് എടുത്തത്. അപ്പൊ സി ഐ പ്ലസ് സി ഐ എന്തായിരിക്കും? നമ്മൾ നിൽക്കുന്നതെല്ലാം ഇന്നർ കോഡിലാണ്. ആ അപ്പൊ അത് സീറോ ആണ്. അപ്പൊ എന്തായി? അത് നൾ സ്പേസിലുണ്ട്. വി പ്ലസ് ഇ ഐ എന്ന് പറയുന്നത് നൾ സ്പേസിലുണ്ട്. അത് മനസ്സിലായോ? കൂടാതെ തന്നെ ഈ ഇ ഐ അല്ലാത്ത വേറെ ഏതെങ്കിലും ഇ ജെ എടുത്താൽ അത് നൾ സ്പേസിൽ വരൂല്ല. കാരണം നോക്കാം, നൾ സ്പേസ് ഓഫ് അല്ല, എച്ച് ഓഫ് വി പ്ലസ് ഇ ജെ എന്ന് പറഞ്ഞ എന്താണ്? എച്ച് വി പ്ലസ് എച്ച് ഇ. എച്ച് വി നമ്മൾക്ക് സി ഐ ആണ്. എച്ച് ഇ ജെ പറഞ്ഞാൽ സി ജെ ആണ്. ഐയും ജെയും സെയിം അല്ല. അപ്പൊ നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്, വി പ്ലസ് യു ഈക്വൽ ടു സീറോ ഇഫ് ആൻഡ് ഓൺലി ഇഫ് വി ഈക്വൽ ടു യു. ഫസ്റ്റ് സാധനം പഠിച്ചതാ, ഒരു 11 പ്രോപ്പർട്ടി പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? അവിടെ വി പ്ലസ് യു എന്ന് പറയുന്നത് സീറോ ആവണമെങ്കിൽ വിയും യുവും സെയിം ആയ മതിയാവും. അപ്പൊ ഇവിടെ സി ഐ പ്ലസ് സി ജെ എന്നാ നിൽക്കുന്നത്. സി ഐയും സി ജെയും ഡിഫറെന്റ് ആണ് അല്ലേ? അപ്പൊ അത് സീറോ ആവില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ വി പ്ലസ് ഇ ജെ നൾ സ്പേസിൽ ഇല്ല. ഫോർ ഓൾ ജെ നോട്ട് ഈക്വൽ ടു ഐ. ഇത് ഞാൻ ഒന്നുകൂടെ പറയാം, ഈ റിമാർക്കുകൾ ഒന്നും രണ്ടും ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മൾ കൺക്ലൂഡ് ചെയ്ത് ഇതാണ്, നൾ സ്പേസിൽ ഒരു എലമെന്റ് എടുത്താൽ അതിന്റെ കൂടെ ഒരു എലമെന്റ് ഇ ഐ ആഡ് ചെയ്ത് തന്നെ നൾ സ്പേസിൽ വരില്ല. തിരിച്ച് ഒരു വെക്റ്റർ എടുക്കുന്നു, എച്ച് വി ഐ സി ഐ ആയി കിട്ടുന്നത് പോലെ. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് ഇ ഐന്റെ കൂടെ ആഡ് ചെയ്താൽ മാത്രം നൾ സ്പേസിൽ വരും. വേറെ ഏതെങ്കിലും ഇ ജെന്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നൾ സ്പേസിൽ വരില്ല. ഇത് മനസ്സിലായോ? ഇത് നിങ്ങൾക്ക് ഓർക്കാൻ പാകത്തിന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്ക്. നോട്ടില് കുറച്ച് കഴിഞ്ഞാൽ അൽഗോരിതം പറയുമ്പോൾ ഇത് ആവശ്യമുണ്ട്. അതുകൊണ്ട് ചെയ്തു കഴിഞ്ഞല്ലോ അല്ലേ? പിന്നെ വരാം. ഇനിയാണ് ഇവിടെ അവര് പറയുന്നത് അൽഗോറിതം ഫോർ എൻകോഡിങ് ആൻഡ് ഡീകോഡിങ് പറയുന്നുണ്ട്, ഒരുമിച്ച് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ എറർ ഡിറ്റക്ട് ചെയ്യുന്നതും കറക്റ്റ് ചെയ്യുന്നതും ഒക്കെ ഒരുമിച്ച് തന്നെയാണ്. സ്നേഹ, ഓ
സംശയം ചോദിക്കാനാണോ എഴുതാനാണോ? എഴുതാനായിരുന്നു. ആ മതി, എല്ലാരും എഴുതി കഴിഞ്ഞിട്ട് പറഞ്ഞാ മതി. അൽഗോറിതം നോക്കാം. നമുക്ക് യു എന്ന് പറയുന്ന ഒരു വേർഡ് അയക്കണം. യു എന്ന് പറയുന്നത് 4 ഡിജിറ്റ് ഉള്ള ഒരു വേർഡാണ്. ആ 4 ഡിജിറ്റ് നമ്മൾ U1, U2, U3, U4 എന്ന് വിചാരിച്ചു. ഇനി ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞു ഹാമിംഗ് കോഡ് വർക്ക് ചെയ്യുന്നതെല്ലാം ഇവിടെയാണ് ഒരു സിംഗിൾ എറർ ഡിറ്റക്ഷൻ ഉള്ളതാണ്. അപ്പൊ ഇവിടെ സിംഗിൾ എറർ വന്നു അല്ലെങ്കിൽ വന്നില്ല അത് നമ്മൾ വിചാരിക്കുന്നു. അറ്റ്മോസ്റ്റ് ഒരു എറർ വന്നിട്ടുള്ളൂ, അതാണ് ഇവിടെ എടുക്കുന്നത്. നമ്മള് ഇവിടെ രണ്ടും ഒരുമിച്ച് പറയുന്ന കാരണം അവര് W ആണ് റിസീവ് ചെയ്തതെന്ന് കൂടെ കണക്കാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ എൻകോഡ് ചെയ്യുന്ന കാരണം യു ആണ് നമുക്ക് എൻകോഡ് ചെയ്യേണ്ടത്, അത് നമ്മൾ എടുത്തു. ഇങ്ങനെയാണ് എൻകോഡ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ U1, U2, U3, U4 ആന്ന് പറഞ്ഞില്ലേ. ജി എന്ന് പറഞ്ഞ ഒരു ജനറേറ്റർ മെട്രിക്സ് എഴുതിയത് ഓർമ്മയുണ്ടോ? ആ ജീന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം, U1, U2, U3, U4 ഇൻറ്റു ജി. അങ്ങനെയാണ് നമ്മൾ ഇതിനെ എൻകോഡ് ചെയ്ത് അയക്കാൻ പോകുന്നത്. ഇങ്ങനെ അയക്കുന്നതിനെയാണ് നമ്മൾ ഹാമിംഗ് എൻകോഡിംഗ് എന്ന് പറയാം. അപ്പൊ ഇവിടെ വി ബിലോങ്സ് ടു നൾ സ്പേസ് ഓഫ് എച്ച് എന്തുകൊണ്ടാന്ന് ആരെങ്കിലും പറയണം. വി എന്ന് പറഞ്ഞ ഇതാണേ യു ജി. അപ്പൊ വി എങ്ങനെ നൾ സ്പേസ് ഓഫ് എച്ചിൽ വന്നു എന്നുള്ളത് പറയണം. ആർക്ക് വേണമെങ്കിലും പറയാട്ടെ. സാർ പറയുന്നത് വെക്ടേഴ്സ് ബേസിസ് അല്ലേ നമ്മുടെ കോഡിന്റെ. ജി എന്ന് പറഞ്ഞാൽ എന്താണ്? നൾ സ്പേസ് ഓഫ് എച്ചിന്റെ ബേസിസ് ആണ് അല്ലേ? അല്ലേ? അതെ. ആ ശരി. അപ്പൊ അതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആണ് വി ആണല്ലോ. അപ്പൊ നൾ സ്പേസ് സബ് സ്പേസ് ആയതുകൊണ്ട് നമുക്ക് ലീനിയർ കോമ്പിനേഷനും അതിനകത്ത് തന്നെ വരണം. അപ്പൊ വി എന്ന് പറഞ്ഞ നൾ സ്പേസിനകത്ത് ഉണ്ട്. ഇനി നമ്മൾ നോക്കുക ജി എന്ന് പറഞ്ഞ എന്താണ്? ഒരു 4x7 മെട്രിക്സ് ആണ്. ഈ U1, U2, U3, U4 എന്ന് പറയുന്ന ഒരു 1x4 മെട്രിക്സ് ആണ് അല്ലേ? അത് പ്രൊഡക്ട് ചെയ്യുമ്പോ നമുക്ക് എന്താ കിട്ടുന്നത്? 1x7 ലെങ്ത് ഉള്ള ഒരു കോഡ് വേർഡ് ആണ് കിട്ടുന്നത്. അതെ, കോഡ് വേർഡിന് 1x7 എന്ന് പറയില്ല, 7 ലെങ്ത് ഉള്ള ഒരു കോഡ് വേർഡ്. അപ്പൊ ഈ നമ്മൾ എൻകോഡ് ചെയ്ത് കിട്ടുന്ന ആ വേർഡ് എന്ന് പറയുന്നത് 7 ഡിജിറ്റ് ഉള്ള വേർഡ് ആയിരിക്കും. അതിലെ ആദ്യത്തെ 4 വേർഡ്സ് ആയിരിക്കും നമ്മളുടെ ഒറിജിനൽ വേർഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അത് നമ്മൾ ചെയ്ത് നോക്കുമ്പോ പിന്നീട് മനസ്സിലായിക്കോളും. എന്താ? അടുത്തത് ഡീകോഡിംഗ് ആണ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾക്ക് അയച്ച വേർഡ് യു ആണ്, നമുക്ക് കിട്ടിയിരിക്കുന്ന വേർഡ് ഇപ്പൊ W ആണ്. എന്താ W ബി ദ വേർഡ് റിസീവ്ഡ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇതിനെ തിരിച്ച് ഡീകോഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അടുത്തത് നോക്കുന്നത്. നമ്മൾ ആദ്യം കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത് HW എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. എച്ച് എന്ന് പറഞ്ഞാൽ എന്ത് മെട്രിക്സ് ആയിരുന്നു? 3x7 മെട്രിക്സ് ആയിരുന്നു. നമുക്കിപ്പോ ഞാൻ പറഞ്ഞില്ലേ എൻകോഡ് ചെയ്ത് അയക്കാൻ പോകുന്ന വേർഡ് എന്താണ്? 7x1 ആണ്. ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് HW എന്ന് പറഞ്ഞതാണ് ആദ്യം നമുക്ക് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അൽഗോറിതം ആണ് രണ്ടാമത് നമ്മൾ ചെയ്യാൻ പോകുന്നത്.
ആ എച്ച് ഡബ്ല്യു കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് സ്റ്റെപ്പ് ആക്കി നമ്മൾ അതിനെ മാറ്റും. ഒന്നേ എച്ച് ഡബ്ല്യു സീറോ ആണ്, അല്ലെങ്കിൽ എച്ച് ഡബ്ല്യു സീറോ അല്ല. എച്ച് ഡബ്ല്യു സീറോ ആണെങ്കിൽ ചെയ്യേണ്ടത് ഇതാണ്. എച്ച് ഡബ്ല്യു സീറോ ആണെന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണ്? ഡബ്ല്യു നൾ സ്പേസിലെ ഒരു എലമെന്റ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞ റിമാർക്ക് ഓർക്കുന്നുണ്ടോ? ഡബ്ല്യു നൾ സ്പേസിൽ എലമെന്റ് ആണെങ്കിൽ ഡബ്ല്യു പ്ലസ് ഇ ഐ എന്ന് പറയുന്നത് ഫോർ എനി ഐ നൾ സ്പേസിൽ ഉണ്ടാകില്ല. സിംഗിൾ എറർ എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണ്? ഡബ്ല്യുവിന്റെ ഒരു പൊസിഷനില് വണ്ണ് മാറി സീറോ ആകുകയോ സീറോ മാറി വണ്ണ് ആകുകയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സിംഗിൾ എററിനെ നമുക്ക് എങ്ങനെയാക്കി മാറ്റി എഴുതാം? ഈ ഡബ്ല്യു എന്ന് പറയുന്നത് ഏതോ ഒരു വി പ്ലസ് ഇ ഐ ആണ് എന്ന് എഴുതിക്കൂടെ? ആ സിംഗിൾ എററിൽ എവിടെയാണോ എറർ സംഭവിച്ചിരിക്കുന്നത് ആ ഇ ഐ ആഡ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? സിംഗിൾ എറർ ഉള്ളത് കാരണം ഡബ്ല്യു എന്ന് പറയുന്നത് ആ എറർ ഡബ്ല്യു എന്ന് പറയുന്നത് നൾ സ്പേസിനകത്ത് ഉണ്ടാവില്ല. ഓ ശരി, എനിക്ക് മനസ്സിലായത്. ഇവിടെ എഴുതിയാൽ എന്തോ ചെറിയ പ്രശ്നമുണ്ട്, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. എച്ച് ഡബ്ല്യു സീറോയിൽ ഉണ്ടെന്ന് വിചാരിക്ക. അങ്ങനെയാണെങ്കിൽ ആ സിംഗിൾ എറർ എവിടെയോ പറ്റിയിട്ടുണ്ടല്ലോ. എച്ച് ഡബ്ല്യു സീറോ ആണെന്ന് വിചാരിക്ക. എന്ന് പറയുന്നത് ഇതാണെങ്കിൽ എന്നാണ്. പലപ്പോഴും നമ്മൾ ഇഫ് പറയട്ടെ അസ്യൂം ദാറ്റ് എന്നല്ല. ആ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈ തൊട്ടു മുന്നേ സ്നേഹം അങ്ങനെ എന്തോ ഒരു സാധനം പറഞ്ഞു. അസ്യൂം ദാറ്റ് എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷെ അസ്യൂം ദാറ്റ് എന്ന് പറയുന്നത് ഇഫ് ദെൻ എന്ന വ്യത്യാസം ഉണ്ട് എന്നുള്ളത് മറക്കണം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നൾ സ്പേസിൽ ഉണ്ട്, എച്ച് ഡബ്ല്യു സീറോ ആണെങ്കിൽ ഡബ്ല്യു നൾ സ്പേസിൽ ഉണ്ട് എന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എച്ച് ഡബ്ല്യു സീറോ ആണെന്നുണ്ടെങ്കിൽ നൾ സ്പേസിൽ ഉണ്ട് നമുക്കറിയാം. ഇനി നോക്കിയോ, ഒരു എറർ ഡിറ്റക്ഷൻ ഒരു എറർ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. അറ്റ്മോസ്റ്റ് ഒരു എറർ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ഒരു എറർ മാക്സിമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതോ ഒരു പൊസിഷനിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പൊ ആ പൊസിഷൻ ആ പൊസിഷനില് പ്ലസ് ഇ ഐ എന്ന് ചെയ്തു കഴിഞ്ഞാൽ അത് നൾ സ്പേസിനകത്ത് ഉണ്ടാവില്ല. ഓ അതാണ് എഴുതേണ്ടിയിരുന്നത്. ഇത് മാറിപ്പോയിങ് ആയിട്ടുള്ള ആ പൊസിഷനിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇ ഐ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നൾ സ്പേസിനകത്ത് ഉണ്ടാവില്ല. വേറെ എടുത്തു കഴിഞ്ഞാലും ഇതേ വേർഡ് തന്നെയാണ്. എറർ പറയുന്നത് എന്താണ്? ഡബ്ല്യു ആണ് ശരിക്കും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബ്ല്യു പ്ലസ് ഇ ഐ ആണ് നമ്മളുടെ എറർ. ആ ഒരു സിംഗിൾ പൊസിഷനിൽ എറർ ഉണ്ടായി, അത് നൾ സ്പേസിനകത്ത് ഉണ്ടാവില്ല. മനസ്സിലായോ? അപ്പൊ ഇപ്പൊ ഇവിടെ നമുക്ക് എന്താ പറയുന്നത്? ഡബ്ല്യു എച്ച് സീറോ ആണെന്നുണ്ടെങ്കിൽ ഡബ്ല്യു എന്ന് പറയുന്നത് നൾ സ്പേസിൽ എലമെന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? എറർ ഒന്നും ഉണ്ടായിട്ടില്ല. എറർ ഉണ്ടായിരുന്നെങ്കിൽ അത് നൾ സ്പേസിൽ എലമെന്റ് ആകില്ല. അപ്പൊ ഇവിടെ ഡബ്ല്യു എച്ച് സീറോ കിട്ടുന്നതോടുകൂടി ഡിസ്റ്റോർഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. ശരിക്കും നമ്മളൊരു ഒരു കോഡ് വേർഡ് അയക്കുന്നു അല്ലെ. ആ കോഡ് വേർഡിൽ നിങ്ങൾക്ക് നാല് ആണോ? അതെ അതെ, നാല്. എച്ച് എന്ന് പറയുന്ന വേർഡ് എന്റെ ലെങ്ത് ഏഴ്. എച്ച് എന്ന് പറഞ്ഞാൽ 3/7 എന്താണ് മുകളിലോട്ട്
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സിംഗിൾ എറർ വന്നിട്ടുണ്ടെങ്കിൽ അത് നൾ സ്പേസിനകത്ത് വരില്ല. ിനകത്ത് വന്നാൽ ബി പ്ലസ് സി എന്ന് പറയുന്നത് നൾ സ്പേസിനകത്ത് വരില്ല. എച്ച് അപ്ലൈ ചെയ്ത് നോക്കാം, എച്ച് ബി സീറോ ആയിപ്പോയി. എച്ച് ഇ ഐ എന്ന് പറഞ്ഞാൽ സി ഐ ആണ്. സി ഐ എന്ന് പറഞ്ഞാൽ നോൺ സീറോ കോളംസ് ആണ് നമ്മൾ എടുത്തത്. അത് മനസ്സിലായി, ഈ റിമാർക്ക് മനസ്സിലായി. അതെങ്ങനെ അപ്ലൈ ചെയ്തെന്നുള്ളതാണ്. അതവിടെ ഞാൻ പറഞ്ഞുതരാം. ഈ എഴുതിയിരിക്കുന്നത് വെച്ച് നോക്കണ്ട കേട്ടോ, ഞാൻ പറയാവേ. ഇല്ല, ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ ഡബ്ല്യൂയിൽ ഒരു സിംഗിൾ എറർ വന്നിരുന്നു എങ്കിൽ അത് സം ആ എറർ ഉള്ള ഇ ഐ വെച്ചിട്ട് സം ബി പ്ലസ് ഇ ഐ, അതാണോ ഉദ്ദേശിച്ചത് ഡബ്ല്യൂ എന്ന് പറയുന്നത്? അങ്ങനെയാണ്. എറർ ഉള്ള വേർഡ് ആയിരുന്നെങ്കിൽ, സിംഗിൾ എററിംഗ് സംഭവിച്ചിരുന്നെങ്കിൽ അതൊരിക്കലും എവിടെ വരില്ലായിരുന്നു, നൾ സ്പേസിൽ വരില്ലായിരുന്നു. അതല്ലേ ഇവിടെ പറഞ്ഞത്? അല്ല, അതാണ് എനിക്ക് എന്തുകൊണ്ടാണെന്ന് ആലോചിക്കണം. സിംഗിൾ എറർ സംഭവിച്ചു. ഓക്കെ, സോ സിംഗിൾ എറർ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബേസിസ് മനസ്സിലാക്കി. അതായത് നിങ്ങൾ ഒരു സാധനം ആഡ് ചെയ്തു, ഇ ഐ എന്ന് പറഞ്ഞ സാധനം ആഡ് ചെയ്തു. ഒരു പൊസിഷൻ മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യു ആർ ഒരു ബേസിസ് എലമെന്റ് കൂട്ടുക എന്നുള്ളതാണ് അർത്ഥം. അങ്ങനെയല്ലേ ഉദ്ദേശം? അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ ഡബ്ല്യൂയിൽ ഒരു സിംഗിൾ എറർ വന്നു പറയുമ്പോ അത് സം ബി പ്ലസ് ഇ ഐ ഫോമിലാണ്, അങ്ങനെ എടുത്തിട്ടാണ് ഇത് അപ്ലൈ ചെയ്തത്. യുവിന് എറർ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സിംഗിൾ എറർ സംഭവിക്കാന്ന് പറഞ്ഞാൽ ഏതോ ഒരു പൊസിഷനിൽ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക, ഒന്നെന്നുള്ളത് സീറോ ആകും, അല്ലെ സീറോ എന്നുള്ളത് ഒന്നാകും. അപ്പൊ ഒന്നെന്നുള്ളത് സീറോ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പം ഐത്ത് പൊസിഷനിലാണ് ആ ചേഞ്ച് സംഭവിച്ചെങ്കിൽ എന്ത് ചെയ്താമെന്നറിയോ, ഇ ഐ ആഡ് ചെയ്താൽ മതി. ഇ ഐ ആഡ് ചെയ്യുന്ന എഫക്റ്റ് ആണ് എറർ ഉണ്ടാവുക എന്ന് പറഞ്ഞാല്. ശരിയല്ലേ സ്നേഹ? വി എന്ന് പറഞ്ഞ കോഡ് വേർഡിന്റെ കൂട്ടത്തിൽ ഇ ഐ ആഡ് ചെയ്താൽ അപ്പൊ അവിടെ ഒരു സിംഗിൾ എറർ സംഭവിച്ചിരിക്കും. സംഭവിക്കും. ഓക്കെ, അതാണ് അവിടെ എച്ച് ഡബ്ല്യു ഈക്വൽ ടു സീറോ ആണെങ്കിൽ എന്ന് പറയുന്നത്. അപ്പം ഈ യു എന്ന് പറയുന്ന വേർഡ് നമ്മൾ അയക്കുന്നു. യു എന്ന് പറയുന്ന വേർഡ് തന്നെ റിസീവ് ചെയ്താൽ എന്തായിരിക്കും സംഭവം? ഈ നൾ സ്പേസ് ഓഫ് എച്ച് ആണ് നമ്മുടെ ഇപ്പോഴത്തെ കോഡ് വേർഡ്, അത് നമ്മൾ ആലോചിക്കണം. അപ്പൊ നമ്മൾക്ക് അയച്ച സാധനം തന്നെ നൾ സ്പേസിൽ കിട്ടുക എന്നല്ലേ അർത്ഥം? അയച്ച സാധനം തന്നെ കിട്ടി, അതാണ് സിംഗിൾ എറർ ഡിറ്റക്ഷൻ. സിംഗിൾ എറർ സംഭവിച്ചിട്ടില്ല എന്ന അർത്ഥം. അല്ല, എന്റെ ഒരു ഡൗട്ട് കൂടി ചോദിക്കട്ടെ സ്നേഹ. ഓ, അയക്കുന്ന കോഡ് വേർഡിന്റെ ലെങ്ത് എത്രയാ? നാല്. ആ ഓക്കെ, നമ്മൾ അയച്ചു. അയച്ചതിൽ ഒരു സ്ഥലത്തെങ്കിലും മാറ്റം വന്നാൽ അതെവിടെ ഉണ്ടാവില്ല. ഈ അയക്കുന്നത് എവിടുത്തെ കോഡുകളാണ്? സെറ്റ് 4 ലല്ലേ? അതെ, നൾ സ്പേസ് വെച്ചതാണ് അല്ലേ? ആ, നൾ സ്പേസ് വെച്ചതാണ് അയക്കുന്നത്. അതെ, ലീനിയർ കോഡ്. അവിടെ നിന്ന് ഒരു സാധനം അയക്കുന്നു, തിരിച്ച് കിട്ടുന്നത് നൾ സ്പേസിലെ തന്നെ എലമെന്റ് ആണെങ്കിൽ നമുക്ക് പറയാലോ ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല എന്ന്. പറ്റിയതായിട്ട് അറിയത്തില്ല എന്ന് പറയാം. പറ്റിയിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റൂലല്ലോ. അല്ല, ഇതിലിപ്പോ നമ്മള് ഇവിടെ സിംഗിൾ എറർ അത് മാത്രം കൺസിഡർ ചെയ്തുകൊണ്ടാണോ അവനെ പറഞ്ഞത്? നമുക്ക് കിട്ടാൻ പോകുന്നത് വേറൊരു എലമെന്റ് അല്ല. ഓക്കെ, അപ്പൊ രണ്ട് എറർ എങ്കിലും സംഭവിക്കും. ശരിയാ, ശരിയാ സ്നേഹ. ബേസിസ് എലമെന്റ് അങ്ങനെയാ നിക്കുന്നത്. മനസ്സിലായി. അങ്ങനെ സിംഗിൾ എററേ സംഭവിക്കുന്നുള്ളൂ എന്നുള്ളൂ. നമ്മൾ എടുക്കുന്ന ബേസിസിന്റെ പ്രത്യേകത കൊണ്ടും നൾ സ്പേസിൽ അയച്ച ഒരു സാധനം നൾ സ്പേസിൽ തന്നെ കിട്ടുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒന്നുകിൽ അതിനകത്ത് എറർ ഒന്നും സംഭവിക്കരുത്, അല്ലെങ്കിൽ അതേപോലെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ രണ്ട് എറർ സംഭവിക്കണം അല്ലേ. ഏറ്റവും മിനിമം രണ്ട് എറർ സംഭവിക്കണം. നമ്മൾ സിംഗിൾ എറർ കണക്കാക്കുന്നുള്ളൂ, സിംഗിൾ എറർ കണക്കാക്കുന്നുള്ളൂ. അയച്ച സാധനം ഒരു സ്ഥലത്തെങ്കിലും വ്യത്യാസം വന്നാൽ അത് നൾ സ്പേസിൽ വരില്ല. ഇവിടുന്ന് ഞാൻ പറയാം, ഇത് വെക്കുമ്പോഴാണ് ഈ കൺഫ്യൂഷൻ. ഇത് നോക്കാം, ഈ നൾ സ്പേസിലുള്ള ഒരാളെയാണ് നമ്മൾ അയക്കുന്നത്. അയക്കുന്നതിൽ ഒരു എററെങ്കിലും വന്നാൽ അത് നൾ സ്പേസിൽ ഇല്ല. മനസ്സിലായ? അപ്പൊ നമ്മൾക്ക് കിട്ടിയതിൽ ഒരു എററും ഇല്ല എന്ന് പറയാൻ നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? അത് നൾ സ്പേസിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതാണ് ഈ പറഞ്ഞത്. ആ കിട്ടിയ വേർഡ് നൾ സ്പേസിൽ ഉണ്ടെങ്കിൽ എറർ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു. ഇനി മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം, ആർക്കെങ്കിലും വേണമെങ്കിൽ പറയാം. ഞാനിപ്പോ ഓക്കെ, എനിക്ക് മനസ്സിലായി. വേറെ ആരെങ്കിലും പറയും? മനസ്സിലായി സ്നേഹ. ഓ ശരി. അപ്പൊ നമ്മൾ പറയുന്ന ഇതാണ്, തന്നിരിക്കുന്ന വേർഡ് നൾ സ്പേസിൽ എലമെന്റ് ആണെങ്കിൽ ഇവിടെ എറർ ഒന്നും പറ്റിയിട്ടില്ല. ഇനി അടുത്ത കണ്ടീഷൻ, നൾ സ്പേസിൽ എലമെന്റ് അല്ല, അതായത് എച്ച് ഡബ്ല്യു സീറോ അല്ല, അങ്ങനെയാണെങ്കിൽ എച്ച് ഡബ്ല്യു ഏതോ ഒരു സി ഐ ആണ് അല്ലെ. നമ്മൾ എല്ലാ സി ഐയും വെച്ചിട്ടുണ്ട്. അപ്പൊ സീറോ അല്ലാതെങ്കിൽ ഏതോ ഒരു സി ഐ ആണ് എച്ച് ഡബ്ല്യു. ഇനി നമ്മൾക്ക് അറിയാവുന്നത് വെച്ച് നമ്മൾ നോക്കാം. അപ്പൊ അതിനർത്ഥം എന്താണ്, ഡബ്ല്യു നൾ സ്പേസിൽ ഇല്ല, ദെൻ കറസ്പോണ്ടിങ് ഇ ഐ എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യു പ്ലസ് ഇ ഐ എന്ന് പറയുന്നത് നൾ സ്പേസിൽ ഉണ്ട്. നമ്മൾ റിമാർക്ക് ടൂല് കണ്ടായിരുന്നു. അതാ ഞാൻ അത് എഴുതി വെക്കാൻ പറഞ്ഞു, എഴുതി വെച്ചിട്ടുണ്ട്. വി നമ്മൾ എടുക്കുന്നു, എച്ച് വി സി ഐ ആണെങ്കിൽ കറസ്പോണ്ടിങ് വി പ്ലസ് ഇ ഐ എവിടെയുണ്ട്? നൾ സ്പേസിൽ. വേറെ ഒരു വി പ്ലസ് ഇ ജെ നൾ സ്പേസിൽ ഇല്ലതാണ്. അതാണ് അതിന്റെ വേറെ പ്രത്യേകത. കറക്റ്റ് ആയിട്ട് ഈ കോഡാണ് അയച്ചത് പറയാൻ പറ്റുള്ളൂ. ഓ ശരിയാണ്. അല്ലെങ്കിൽ രണ്ടാൾക്കാര് ക്ലോസർ അങ്ങനെയുള്ള പ്രശ്നം, രണ്ടാൾക്കാർ ക്ലോസർ എന്നുള്ള പ്രശ്നം വരികയാണ്. ഇവിടെ നോക്ക്, അപ്പൊ നമുക്ക് കറസ്പോണ്ടിങ് ഇ ഐ എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് നൾ സ്പേസിൽ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ ഐത്ത് പൊസിഷനിലാണ് എറർ സംഭവിച്ചിരിക്കുന്നത്. ശരിയല്ല, അയച്ച സാധനം നമ്മള് നൾ സ്പേസിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തപ്പം ഇല്ല എന്ന് മനസ്സിലായി. എന്തുകൊണ്ടില്ല? ആ ഐയിലൊരു എറർ സംഭവിച്ചു. കാരണം ആ ഐ ആഡ് ചെയ്യുമ്പോ നമുക്ക് നൾ സ്പേസിൽ കിട്ടുന്നുണ്ട്. വേറെ ഒരു ഇജെ ആഡ് ചെയ്ത് കഴിഞ്ഞാല് നൾ സ്പേസിൽ കിട്ടൂല. അപ്പൊ നമുക്ക് എവിടെ മാത്രമാണ് എറർ സംഭവിച്ചിരിക്കുന്നത്? ആ ഐത്ത് പൊസിഷനിൽ മാത്രമാണ് എറർ പറ്റുള്ളൂ. രണ്ടെണ്ണം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ സിംഗിൾ ഉള്ളൂ എന്ന് നമുക്കറിയാം. അപ്പൊ ഈ അയച്ച സാധനം നൾ സ്പേസിൽ ഇല്ലാത്ത കൊണ്ട് എന്തോ ഒരു എറർ സംഭവിച്ചു. ഇനി എവിടെയാണ് എറർ സംഭവിച്ചത്? ഏത് സി ഐ ആണോ കിട്ടിയത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐത്ത് പൊസിഷൻ ആഡ് ചെയ്യുമ്പോ നമുക്ക് നൾ സ്പേസിൽ കിട്ടുന്നുണ്ട്. അതിനർത്ഥം ആ ഐത്ത് പൊസിഷനിൽ എറർ വന്നിട്ടുണ്ട്. അപ്പൊ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ ഐത്ത് പൊസിഷനിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡബ്ല്യു സീറോ ആണെങ്കിൽ വൺ ആക്കുന്നു, വൺ ആണെങ്കിൽ സീറോ ആക്കുന്നു. അപ്പോഴല്ലേ ഈ ഇ ഐ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓപ്പോസിറ്റ്സ് വേണം വരുള്ളൂ. ഇത് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ പുതിയ വേർഡ് കിട്ടുമല്ലോ, ഈ ഡബ്ല്യു പ്ലസ് ഇ ഐ, അതിന് നമ്മൾ ഡബ്ല്യു ഡാഷ്. ഇനി ഈ പറയുന്ന ഡബ്ല്യു ഡാഷിന്റെ ആദ്യത്തെ നാല് ഡിജിറ്റ് ആണ് നമ്മളുടെ എൻകോഡഡ് വേർഡ് യു. ഈ അൽഗോറിതം തന്നെ ഒന്നുകൂടെ പറയാം. നമുക്കൊരു ഡബ്ല്യു നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ട്, ആ റിസീവ് ചെയ്ത വേർഡ് നൾ സ്പേസിൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എററും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ ആ ഡബ്ല്യൂ ആദ്യത്തെ നാല് ഡിജിറ്റ് ആണ് നമ്മൾ അയച്ചത് എന്ന് പറയും. ഇനി ഒരു എററിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നൾ സ്പേസിൽ അല്ലാതെ ഏതോ ഒരു സി ഐ ആയിട്ട് നിൽക്കും. ആ സി ഐന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇ ഐ ആഡ് ചെയ്യുമ്പോൾ നൾ സ്പേസിൽ കിട്ടുകയും ചെയ്യും. റിമാർക്ക് പ്രകാരം വേറെ ഒരു ഇച്ച ആഡ് ചെയ്ത് കഴിഞ്ഞാലും നൾ സ്പേസിൽ കിട്ടാനും പോകുന്നില്ല. അപ്പൊ അതിനർത്ഥം എന്താണ്, ഐത്ത് പൊസിഷനിൽ എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഐത്ത് പൊസിഷൻ മാറ്റി കൊടുക്കുന്നു, ആ പുതിയ വേർഡാണ് ഡബ്ല്യു ഡാഷ്.
ഇനി ഈ പറയുന്ന ഡബ്ല്യു ഡാഷിന്റെ ആദ്യത്തെ നാല് വേർഡ് ആണ് അയച്ചത് എന്നാണ് മീനിങ്. അൽഗോറിതം മനസ്സിലായോ? ഇനി പ്രോബ്ലം ചെയ്യാം. ഒരു സംശയം ചോദിക്കട്ടെ. ഇപ്പൊ നമ്മൾ ഡബ്ല്യു ഡാഷ് ഫോമിൽ ആദ്യത്തെ നാല് ഡിജിറ്റ്സ് ആണ് എടുക്കാന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമ്മുടെ മൊത്തം ഏഴ് പേരുണ്ടല്ലോ, ഡിജിറ്റ്സ് ഏഴ് ഡിജിറ്റ്സ് ഉണ്ടല്ലോ. അപ്പൊ ഈ ഐ എന്ന് പറയുന്നത് ഈ നാലെണ്ണത്തിനുള്ളിൽ വരുവോ അതോ അതിനപ്പുറത്തായിരിക്കും? അങ്ങനെ അതിനപ്പുറത്തേക്ക് ഒരിക്കലും പോവില്ലാന്നുണ്ടോ? കാരണം അല്ലെങ്കിൽ ആ അല്ല, അപ്പൊ പിന്നെ എന്താ എല്ലായ്പ്പോഴും അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് എറർ സംഭവിച്ചിട്ടില്ല എന്നല്ല, കാരണം നമ്മൾ എൻകോഡ് ചെയ്ത വേർഡ് ഏഴ് ഡിജിറ്റ് ഉള്ള സാധനമായിരുന്നു. അത് അയച്ച് ഇങ്ങോട്ട് എത്തിയപ്പോഴേക്കും ഏഴ് ഡിജിറ്റ് ഉള്ള ആ സാധനത്തിൽ എവിടെയോ എറർ പറ്റി. അല്ലാതെ നമ്മളുടെ അയച്ച യു എന്ന് പറയുന്ന നാല് ഡിജിറ്റിൽ എവിടെയോ എറർ പറ്റി എന്നല്ല. മനസ്സിലായോ? നമ്മൾക്ക് അയക്കേണ്ടത് നാല് ഡിജിറ്റ്, നമ്മൾ അത് എൻകോഡ് ചെയ്ത് ഏഴ് ഡിജിറ്റ് ആയി മാറ്റി. നമ്മൾ ഇന്നാള് റിഡൻഡൻസി എന്താന്ന് പറഞ്ഞല്ലേ, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എക്സ്ട്രാ ഡിജിറ്റ്സ് നമ്മൾ ആഡ് ചെയ്ത് വിടുന്നു. ആഡ് ചെയ്തിട്ടാണ് അയച്ചത്. ആഡ് ചെയ്തിട്ടാണ് നമ്മൾ അയച്ചത്. ഇനി നമ്മുടെ ചാനലിന്റെ കുഴപ്പം പ്രകാരം ഈ ഏഴ് ഡിജിറ്റ് ഏതോ ഒരു സ്ഥലത്ത് മാത്രം അല്ലെങ്കിൽ ഒരു സ്ഥലത്തും ഇല്ല, അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു. ഇനി ആ തെറ്റ് എവിടെയാന്ന് കറക്റ്റ് ചെയ്യണം. നമുക്ക് റിസീവ് ചെയ്ത വേർഡിൽ അതിനാണ് യൂസ് ചെയ്തത്. അത് ആദ്യത്തെ നാല് ഡിജിറ്റിലാവാം, അവസാനത്തെ മൂന്ന് ഡിജിറ്റിലാവാം, അതൊന്നും നമുക്ക് പ്രശ്നമല്ല. എവിടെ വന്നാലും ഇത് കറക്റ്റ് ചെയ്ത് തരും. മനസ്സിലായോ? നമുക്ക് എക്സാമ്പിൾ ചെയ്യാം. റിസീവ്ഡ് വേർഡ് നമുക്ക് തന്നിട്ടുണ്ട്, എന്താണ് അയച്ച വേർഡ് എന്ന് കണ്ടുപിടിക്കാം. അറ്റ്മോസ്റ്റ് വൺ എറർ ആണ് ഒക്കെ ചെയ്തെന്നുള്ളതും തന്നിട്ടുണ്ട്. റിസീവ്ഡ് വേർഡ് എന്ന് പറഞ്ഞ ഇതാണ് 110. അത് സാർ അവർ രണ്ടും ഒന്ന് തന്നെയാണ്, ഞാൻ നെറ്റ് നോക്കിയായിരുന്നു. ഒന്ന് തന്നെ അവർ പറയുന്നത്, കാരണം നമുക്ക് കെ ലെസ് ദാൻ എൻ നമുക്ക് അറിയാലോ. അപ്പൊ എങ്ങോട്ട് തിരിച്ചെഴുതിയാലും നമ്മൾ മനസ്സിലാക്കേണ്ടതാണെന്നാണ് അവർ പറയുന്നത്. വി റിസീവ്ഡ് ഡബ്ല്യു എന്ന് പറയുന്നത് 110011. എന്താണ് അയച്ചെന്നുള്ളതാണ് സംശയം, പറഞ്ഞോളൂ. അപ്പൊ നമ്മള് അൽഗോറിതം നോക്കുകയാണ്. ഒരു പ്രോബ്ലം ഞാൻ ചെയ്ത് തന്നിട്ട് വേറെ നിങ്ങൾ ചെയ്യുന്നോ, അതോ രണ്ടും നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തിട്ട് പിന്നെ പറഞ്ഞാ മതിയോ? ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യാം. അൽഗോറിതം ഞാൻ കാണിച്ചു തരാം. ഈ വേർഡ് എഴുതി വെച്ചോ, 110001. എഴുതിയല്ലോ. എച്ച് ഡബ്ല്യു കണ്ടുപിടിച്ചിട്ട് ഏതാണ് പറഞ്ഞെന്ന് അതിനനുസരിച്ച് റിമാർക്ക് മാറ്റിത്തരാം. അതെ, അൽഗോറിതം മാറ്റിത്തരാം. എച്ച് വേണോ? എച്ച് എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. എച്ച് ഡബ്ല്യു കിട്ടിയാ പറയണേ. എച്ച് ഡബ്ല്യു കിട്ടിയില്ലേ? ആ 010 ആണ്.
സീറോ വൺ സീറോ ആണ്. അപ്പൊ അതിനർത്ഥം എന്താണ്? ഡബ്ല്യു നൾ സ്പേസ് സീറോ ആണ്. ആ നോട്ട് ഈക്വൾ ടു സീറോ എന്ന് പറയുമ്പോൾ നമ്മൾ ഡബ്ല്യു നൾ സ്പേസിനകത്ത് ഇല്ല. അപ്പൊ നമ്മൾ ഏത് പാർട്ട് ആണ് ഉപയോഗിക്കുന്നത്? ഈ സീറോ വൺ സീറോ എന്ന് പറയുന്നത് എന്താണ്? സി ടു ആണ്. ആ സി ടു ആണ്. അപ്പൊ ഏതാണ് നമ്മൾ അതിന്റെ കൂടെ ആഡ് ചെയ്യുക? നമുക്ക് നൾ സ്പേസ് കിട്ടുന്നുണ്ടല്ലോ, ശരിയല്ലേ? ചെക്ക് ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല, അൽഗോറിതം ഉള്ളതാണ്, മനസ്സിലാവാൻ വേണ്ടി വെറുതെ നോക്കുന്നത് മാത്രം. അതേപോലെ വേറെ ഏതെങ്കിലും ഈ ആയി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ കിട്ടുമോ? ഡബ്ല്യുവിന്റെ കൂടെ ആഡ് ചെയ്ത് നോക്കണം. ഈ സി ത്രീയുടെ കൂടെ ആഡ് ചെയ്ത് നോക്കണം. സി ടുവിന്റെ കൂടെ കിട്ടത്തില്ല. അപ്പൊ നമുക്ക് ഇനി പറയാവുന്ന എന്താണ്? സി ടു ആണ് കിട്ടിയത്. അതിനർത്ഥം സെക്കൻഡ് പൊസിഷനിൽ എന്തോ ചേഞ്ച് വന്നിട്ടുണ്ട്. ആദ്യ സെക്കൻഡ് പൊസിഷൻ ഡബ്ല്യുടെ സെക്കൻഡ് പൊസിഷൻ. അപ്പൊ ഡബ്ല്യുന്റെ സെക്കൻഡ് പൊസിഷൻ നോക്കുമ്പോ ഇവിടെ എന്താണ്? വൺ ആണ് നിൽക്കുന്നത്. അത് മാറ്റി നമ്മൾ സീറോ ആക്കണം അല്ലേ? അപ്പൊ നമ്മുടെ പുതിയ ഡബ്ല്യു ഡാഷ് എന്ന് പറഞ്ഞ വേർഡ് എന്താണ്? വൺ സീറോ 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 വൺ വൺ അല്ലേ? ഞാൻ ആദ്യത്തെ നാല് വേർഡുകൾ നോക്കുക. നാല് ലെറ്റേഴ്സ്, അതായത് വൺ സീറോ സീറോ സീറോ, അതാണ് അയച്ചതിന്റെ അർത്ഥം. നമ്മള് എച്ച് ഡബ്ല്യു സ്നേഹ ലിനക്സ് എടുത്ത് മാറി വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്താ സാറല്ലേ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത് തന്നത്? ഞാനാണോ? ആ ഇതില് ലിനക്സ് കേറ്റാൻ പറ്റിയില്ലല്ലോ. എന്തോ പറ്റി? ഇത് ബൂട്ട് ആവുന്നില്ലെന്ന് പറഞ്ഞിട്ട്. ആ ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. അല്ല, അവൻ വിൻഡോസിന്റെ ജനറേറ്റർ കാണിക്കുന്നു, അതുകൊണ്ടാണ്. ഓക്കെ അപ്പൊ എച്ച് ഡബ്ല്യു നമുക്ക് ഇവിടെ നിന്ന് സീറോ അല്ലെന്ന് കിട്ടി. അപ്പൊ നമുക്ക് മനസ്സിലായി എച്ച് ഡബ്ല്യു എന്താണെന്ന് നോക്കണം. സി ടു ആണെന്നാണ് കിട്ടിയത്, അതായത് സെക്കൻഡ് പൊസിഷനിൽ എറർ ഉണ്ട്. അപ്പൊ നമ്മൾ ആ സെക്കൻഡ് പൊസിഷൻ വൺ ആയത് കാരണം അതിനെ സീറോ ആക്കി മാറ്റി. ഈ പറയുന്ന ഡബ്ല്യു ഡാഷ് എന്ന് പറഞ്ഞപ്പോ നമുക്ക് എന്ത് കിട്ടി? വൺ സീറോ 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 വൺ വൺ. ഇനി നമ്മൾ എന്താ തിയറി പറയുന്നത്? ആ ഡബ്ല്യു ഡാഷിന്റെ ആദ്യത്തെ നാല് ഡിജിറ്റ് ആണ് അയച്ചത്, അതായത് വൺ സീറോ 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 ആണ് അയച്ചത്. ഈക്വൾ ചെയ്യാൻ പറ്റിയില്ലേ? അടുത്ത സംശയം ഉണ്ടോ? സെവൻ ബൈ ഫോർ ആണ്. നമുക്ക് ഇവിടെ സെവൻ ബൈ ഫോർ ചെയ്യാൻ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ജനറലി ഹാമിംഗ് കോഡ് എന്ന് പറയുന്നത് എൻ കെ ഹാമിംഗ് കോഡ് ആണെങ്കിൽ പോലും നമ്മൾ ഇവിടെ സെവൻ ബൈ ഫോർ മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഡബ്ല്യു എന്ന് പറയുന്ന ഇതാണ് സീറോ വൺ സീറോ വൺ സീറോ വൺ സീറോ. ഇതാണ് നമുക്ക് റിസീവ് ചെയ്തത്. ഇനി എന്താണ് എൻകോഡ് ചെയ്ത്, എന്താണ് അയക്കാൻ വിചാരിച്ചത് നമ്മൾ എടുക്കണം. അപ്പൊ എച്ച് ഡബ്ല്യു കണ്ടുപിടിച്ചോക്ക്. കണ്ടുപിടിച്ചോ എന്താ എച്ച് ഡബ്ല്യു വന്നത്? സീറോ അല്ലേ? ആ എല്ലാം സീറോ വന്ന. ഹർഷ ഒന്നുകൂടെ നോക്കിയാ. അടുത്ത മാറിപ്പോയി സീറോ. അപ്പൊ നമുക്ക് ഇവിടെ എച്ച് ഡബ്ല്യു ചെയ്തപ്പോ സീറോ കിട്ടി. അതിനർത്ഥം എന്താണ്? എറർ ഒന്നും പറ്റിയിട്ടില്ല. ഡബ്ല്യു നൾ സ്പേസിനകത്താണ്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഡബ്ല്യു തന്നെയാണ് അയച്ചത്. പക്ഷെ ഡബ്ല്യു അയക്കാന്ന് പറയുന്ന സമയത്ത് നമുക്ക് ആദ്യത്തെ നാല് വേർഡാണ് നമ്മൾ എടുക്കുന്നത്, സീറോ വൺ സീറോ വൺ. എന്ത് മനസ്സിലായി? അയച്ച വേർഡ് എന്ന് പറയുന്നത് സീറോ വൺ സീറോ വൺ ആണെന്ന് മനസ്സിലായി. ഇതുപോലെ ഏതൊരു വേർഡ് റിസീവ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. താല്പര്യം ഉണ്ടെങ്കിൽ രണ്ടു മൂന്നും കൂടെ സ്വയം ഇട്ട് ചെയ്ത് നോക്കിയാൽ മതി.
നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം സ്വയം എടുക്കുക, യു ഫോർ വരെ എടുക്കുക, എൻകോഡ് ചെയ്യുക. അയക്കുമ്പോൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ട് ഏതോ എററിൽ മിസ്റ്റേക്ക് പറ്റിയ പോലെ ആക്കിയിട്ട് അയച്ചു കൊടുക്കുക. തിരിച്ച് ഡീകോഡ് ചെയ്ത് നോക്കുക നമ്മൾ അയച്ച വേർഡിന്. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജ് ഇത്രയും മനസ്സിലായല്ലോ അല്ലേ? ഇപ്പൊ ഇവിടെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് ഏതൊരു നെറ്റ്വർക്കിലൂടെ ഇതിനെ വളരെ എളുപ്പം തന്നെ നമുക്ക് അയച്ചു വിടാം എന്നുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. എനിക്ക് അതിൽ വായിച്ചപ്പോ മനസ്സിലാക്കി ഇതിന് ആകെ 7 ഡിജിറ്റേ ഉള്ളൂ. അപ്പൊ ഒന്നാകെ അയക്കാനുള്ള സൗകര്യമാണ്. പിന്നെ പറയുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം വൺ സിംഗിൾ എറർ എല്ലാം നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ സിംഗിൾ എററ് സംഭവിച്ചിട്ടുള്ളൂ എന്നുള്ള, ഇത് പ്രാക്ടിക്കലൊന്നും അല്ല എന്നാലും സിംഗിൾ എററ് സംഭവിച്ചിട്ടുള്ളൂ എന്നുള്ള എന്തൊരു വേർഡ് നമുക്ക് അറിഞ്ഞാലും 74 കോഡ് ആണെങ്കിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ബാക്കി IMLT ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ചിലതൊക്കെ നമുക്ക് സംശയം വരില്ലേ, രണ്ടെണ്ണമൊക്കെ വരുമ്പോ നമുക്കിത് ഏതായിരുന്നു എന്നുള്ള ഒരു സംശയം ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ ആണെങ്കിൽ ഒരു കേസ് ഇല്ല, ഏത് തന്നു കഴിഞ്ഞാലും ഡിറ്റക്ട് ചെയ്യും സിംഗിൾ എററ് ആണെങ്കിൽ, മോസ്റ്റ് സിംഗിൾ എററ് ആണ്. ഇനി പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ഇതിപ്പം ഇത്രയും ഈസി ആയി നമുക്ക് ചെയ്യാൻ, നമ്മൾക്കേ ഇത്രയും ഈസി ആയി ചെയ്യാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ ഇത് ഹൈടെക് ആയിട്ട് ഉപയോഗിക്കുന്നവർക്ക് അതിലും എളുപ്പമാണല്ലോ. അപ്പൊ പിന്നെ നമുക്ക് അതിനു വേണ്ടി കൂടുതൽ റിസോഴ്സ് ചെലവാക്കുകയോ അല്ലെങ്കിൽ പൈസ ഇറക്കുകയോ അങ്ങനെ ഒന്നും ആവശ്യമില്ല. ഈ രണ്ട് സാധനങ്ങൾ അഡ്വാൻറ്റേജിൽ പറയുന്ന, പക്ഷെ ഇതിന് ഒത്തിരി ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് പുതിയ സിസ്റ്റം ഒക്കെ വന്നത്. അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിച്ച് മതിയായിരുന്നത്. ഡിസഡ്വാൻറ്റേജസ് ഇതാണ്. ഇപ്പൊ 4 ഡിജിറ്റ് ആയി എൻകോഡ് ചെയ്ത് അയച്ചാൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ 74 കോഡിൽ. അതേപോലെ തന്നെ 1-ൽ കൂടുതൽ എറർ വന്നാൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ നമുക്ക് നാച്ചുറലി എപ്പോഴും ഉണ്ടാകുന്ന അവസ്ഥകളാണ്. 4 വേർഡ് അല്ലല്ലോ നമുക്ക് എപ്പോഴും അയക്കേണ്ടി വരിക, അത് കൂടുതൽ അയക്കേണ്ടതായിട്ട് വരും. അതേപോലെ നമ്മളുടെ ചാനൽ അത്ര പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല. ഒരു എറർ മാത്രമേ പറ്റൂ. അപ്പൊ എന്തായാലും കൂടുതൽ എററസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതാ നോക്കുമ്പം ഇതിന് കൂടുതൽ ഡിസഡ്വാൻറ്റേജസ് വന്നു. പക്ഷെ അന്നത്തെ കാലത്ത് ഇത്രയും ഇത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയല്ലേ. ഇതൊക്കെയാണ് നമ്മളെ വേറെ പല പരിപാടിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഡിസഡ്വാൻറ്റേജസ്. റഫറൻസ് ആണ്, ഞാൻ ഈ രണ്ട് സൈറ്റ് നോക്കിയിട്ടാണ് ഇതായി. അത്ര സാർ കഴിഞ്ഞു. നീ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. സംശയമുണ്ടോ? ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. നന്നായിട്ട് പ്രസന്റ് ചെയ്തു സ്നേഹ. ഓക്കെ, ഗുഡ്. ഇത് എല്ലാവരും ഇതുപോലെ തന്നെ പ്രസന്റ് ചെയ്യണമെന്ന് ഒരാഗ്രഹം ഞാൻ നേരത്തെ ഒന്നുകൂടെ പറഞ്ഞു, ഒന്നുകൂടെ വൈൻഡ് ചെയ്യാണ്. ഇതൊരു പ്രസന്റേഷൻ രൂപ ണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് നന്നായിട്ട് കാര്യങ്ങൾ, ഇതിപ്പം PDF സ്കാൻ ചെയ്തെടുക്കല്ലേ. ഞാനിപ്പോ പറഞ്ഞ നമ്മൾ കുറച്ചുകൂടെ ഇനി ഇന്റർവ്യൂവിനോ കൂടുതൽ കണക്ക് പഠിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു സെമിനാർ പ്രസന്റേഷനോ പോവുകയാണെങ്കിൽ ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും ഒരു സെമിനാർ, എന്തായാലും നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യണം. നിങ്ങൾക്ക് ഒരു സെമിനാർ ഉള്ളതാണ്, നിങ്ങളത് പ്രസന്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഒരു വൈവ ഒരു പ്രൊജക്ട് പ്രസന്റേഷൻ ഉള്ളവരാണ്. അപ്പൊ അത് ചിലപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഇഫ് എക്സിസ്റ്റിംഗ് സെനാരിയോ ആണ് എങ്കിൽ, ഈവൻ അല്ലെങ്കിൽ പോലും നിങ്ങൾക്കൊരു PPT വെച്ച് പ്രസന്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. മനസ്സിലായില്ലേ? കുറച്ചുകൂടെ അടച്ചു വെച്ചിട്ടാണ് ഞാനിപ്പോ ഇതിന്റെ ക്ലാസിന്റെ കണ്ടന്റിനെ പറ്റി അല്ല പറയുന്നത്. നമുക്ക് ആ ഒരു പ്രസന്റേഷൻ എന്ന് പറയുന്നത് കാര്യമാണ് സംസാരിക്കുന്നത്. ഇപ്പൊ എല്ലാരും നമ്മളതുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ നമ്മളിത് ബോർഡിൽ എഴുതി ചെയ്യാൻ ഉദ്ദേശിച്ച ആൾക്കാരാണല്ലോ. നമുക്ക് ബോർഡിൽ എങ്ങനെ വേണമെങ്കിലും എഴുതാം, പക്ഷെ പ്രസന്റേഷൻ വരുമ്പോൾ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ്.
ഒരു 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 റീസൺ റീസൺ ബിഹൈൻഡ് എന്തായാലും നന്നായിട്ട് പ്രൊസസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനങ്ങനെ ആലോചിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്തായാലും നാളെ സെക്കൻഡ് മൊഡ്യൂൾ എടുക്കുന്നതിന് മുന്നേ ഫസ്റ്റ് മൊഡ്യൂളിന്റെ പ്രസന്റേഷൻ തീർത്തിട്ട് എടുത്താൽ പോരെ എന്ന് ഞാൻ ആലോചിക്കുന്നത്. അത് മതിയാവും എന്നാണ് അവർ അഞ്ചുപേര്. അപ്പൊ ഇന്ന് ഇന്നത്തെ ആ അഞ്ചുപേര് അവരുടെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ലോഡ് ചെയ്യുക സൈറ്റിലേക്ക് കേട്ടോ. ആരാണെന്ന് അറിയില്ല, ആരൊക്കെയാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല കേട്ടോ. എല്ലാരും അത് ചെയ്യണം. അപ്പൊ നന്നായിട്ട് എടുത്തതിന്റെ ഒന്നുകൂടെ എന്താ പറയാ, കൺഗ്രാറ്റ്സ്. ഹാമിംഗ് കോഡുകൾ, ഹാമിംഗ് എന്ന് പറയുന്ന ഈ പ്രൊസീജിയർ കോഡിംഗ് തിയറി മാത്രമല്ല പലയിടത്തും ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. പല രീതിയിൽ ബേസിക്കലി 1000 ആ എൻടപ്പിൾസിന്റെ ചേഞ്ച് ഓഫ് ഡിഫറൻസ് വെച്ചിട്ട് നിങ്ങൾ കുറെ ഏറെ കാര്യങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കത്ര അറിയത്തില്ല, ഞാൻ കേട്ടിട്ടുണ്ടെന്നേ. അപ്പം നാളെ 10 മണിക്ക് ഇരിക്കാന്ന് വിചാരിക്കുന്നു അല്ലേ. നാളെ എന്താ പരിപാടി, അതുകൂടെ പറഞ്ഞിട്ട് പൊക്കോളൂ.